ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഗായ്സ്, നിങ്ങൾ തമ്പിനയിൽ കണ്ടപോലെ തന്നെ നമ്മളിപ്പം വണ്ണസിന്റെ ഗ്യാരേജിൽ തന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ വീഡിയോ വണ്ണസിനെ പറ്റിയാണ്. അപ്പൊ ഗായ്സ്, നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടായിരിക്കും കുറെ ബസ്സിന്റെ വീഡിയോസ് മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെയല്ല, നമ്മുടെ വണ്ണസിന്റെ എല്ലാം എല്ലാമായ ദാസങ്ങള്, ആൽവിൻ ചേട്ടൻ, സച്ചിൻ ചേട്ടൻ, നമ്മൾ ഇവരെയും കാണുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ഇവരുടെ അനുസരിച്ച് വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ കാണുക, വീഡിയോയിലേക്ക് പോകാം. അപ്പോ ഗായ്സ്, നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് വണ്ണസിന്റെ ഉടമസ്ഥൻ ഒരാളായ ആൽവിൻ ചേട്ടനാണ്. അപ്പോൾ വണ്ണസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ചോദിച്ചോട്ടെ. അപ്പൊ ചേട്ടൻ, ടൂറിസ്റ്റ് ബസിന്റെ മേഖല തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യത്തെ പറ്റി പറയാമോ? നമ്മള് 95 നമ്മള് ട്രാവൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ചെറിയ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു, ട്രാക്സ് അങ്ങനത്തെ വണ്ടികളാണ്. പിന്നെ ട്രാവലർ ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റി ആണ് നമ്മളൊരു 27 സീറ്റ് മിനി ബസ് എടുക്കണമെന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2008 അതിനെക്കുറിച്ച് ആലോചിക്കും, ബസ് എടുക്കണമെന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെയാണ് ഓജസ്സിൽ ചെല്ലുകയും അവിടുത്തെ ഒരു പുതിയ മോഡൽ ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ 2008 വണ്ടി ടൂറിസ്റ്റ് ബസ് ഇറങ്ങുമായിരുന്നു ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റഡി ചെയ്ത് ഒരു 2-3 ഗ്യാപ്പ് ഇട്ട് ഇത് എങ്ങനെയാണ് ട്രാവൽസിൻ്റെ കാര്യങ്ങൾ അങ്ങനെ സ്റ്റഡി ചെയ്ത് കിങ് ഫിഷർ, റെഡ് ബുൾ അങ്ങനെ വരുന്നത്. അത് 2011 കിങ് ഫിഷർ റെഡ് ബുൾ വന്നതിന് ശേഷമാണ് നമ്മൾ നിക് നെയിമിലേക്ക് മൂവ് ചെയ്യുന്നത്. എത്ര എഡിഷനുണ്ട്? എഡിഷൻ ഇപ്പോൾ കണ്ടിൽ റൺ ചെയ്യുന്ന എഡിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റില് ത്രില്ലർ സെലിബ്രേഷൻ, ദശാവതർ, ത്രിലോക് റാവൺ, പിന്നെ പുതിയതായിട്ട് വന്ന ഡിഫൻഡർ മെട്രിക്സ്, ലിയോ കിങ്. ഇനിയും ലേറ്റസ്റ്റ് പുതിയ വണ്ടി വരുന്നുണ്ടോ, അതോ ഞങ്ങൾ പുതിയ വണ്ടി പ്രതീക്ഷിക്കാവോ? വണ്ടികൾ എല്ലാവരുടെയും സപ്പോർട്ടും തരുന്ന ആ ഒരു വിജയം അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയൊരു വിജയം. അത് തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇനിയും നമ്മൾ മുമ്പിലോട്ട് പോകാനായിട്ടും കാര്യങ്ങളിലോട്ടൊക്കെ തന്നെ നമ്മൾ ആലോചിക്കും. അതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പൊ വണ്ണത്തിന് ഇത്രയും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഫാൻസ് തന്നെയാണ്, കുട്ടികൾ പോലെ? തീർച്ചയായിട്ടും. നല്ലത് നമ്മുടെ കൂട്ടത്തില് എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ, അത് അതാണ്. അതിനെ ഒരു വേടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. ഫാൻസ് എന്ന് ആഡ് ചെയ്യുന്നതിനേക്കാളും അല്ലെങ്കിൽ ഫാൻസ് എന്ന് പറയുന്നതിനേക്കാളൊക്കെ ഏറ്റവും നല്ലതാണ്. ഇപ്പൊ ഫാമിലി സപ്പോർട്ട് ആണെങ്കിലും പിന്നെ ഫ്രണ്ട്സിന്റെ സപ്പോർട്ട് ആണെങ്കിലും അതിനൊക്കെ ഉപരി നമ്മുടെ വണ്ടി ഒരു പ്രാവശ്യം കണ്ട് അല്ലെങ്കിൽ അതൊന്ന് കണ്ടു കഴിഞ്ഞിട്ട് അവർക്ക് നമ്മളുള്ള ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വിജയം. പിന്നെ എൻ്റെ കൂടുതൽ അപ്പുറത്തിപ്പുറത്ത് നിൽക്കാനായിട്ട് അനിയന്മാർ ഉണ്ട്. അതൊക്കെയാണ് എല്ലാത്തിൻ്റെ ഒരു വിജയമായിട്ട് വന്നത്. അപ്പൊ ചേട്ടൻ, ഈ മേഖലയിൽ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും സ്ട്രഗിൾസോ ബുദ്ധിമുട്ടോ നേരിടേണ്ടി വന്നിട്ടുണ്ടോ, അതിനെ പറ്റി ഒന്ന് പറയാമോ? സ്ട്രഗിൾ എന്നല്ല ഞാൻ പറയണ, ഒരു എന്താ പറയണ, അത് ഓവർകം ചെയ്ത് വരാനായിട്ട് കുറെ പാടുപെടേണ്ടി വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ വണ്ടിയിൽ നിന്നല്ലേ നമ്മൾ പെട്ടെന്ന് വലിയ വണ്ടിയിലോട്ട് ആ സമയത്ത് ഇറങ്ങുന്നത്. അപ്പം 2008 അത് സ്റ്റാർട്ട് ചെയ്ത് ബസ്സിലോട്ട് തുടങ്ങി കുറേ നമ്മൾക്ക് അറിയാവുന്നവരാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ താഴ്ത്തി കെട്ടാനായിട്ടും അപ്പം അങ്ങനെയൊക്കെ നോക്കി. പക്ഷേ മുന്നേറണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ തന്നെ പരിശ്രമിക്കുകയും അങ്ങനെ ഒരു പ്ലാനിൽ നിൽക്കുമ്പോഴാണ് പാക്കേജും കാര്യങ്ങളൊക്കെ തലയിലൊതുക്കുകയും ഞാൻ തന്നെ അത് ഗൂഗിൾ മാപ്പിലും സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ ഒക്കെ ഓരോരോ നമ്പർ കിട്ടി അങ്ങനെ വിളിച്ച് കുറേ കഷ്ടപ്പെട്ട് തന്നെയാണ് പാക്കേജ് നമ്മൾ കണ്ടുപിടിച്ച് ചെയ്തിരിക്കുന്നത്. എല്ലാം പുറത്തോട്ടൊക്കെ കൊടുത്തിരിക്കുന്നു. അങ്ങനെ തന്നെ പാക്കേജ് ഡീറ്റെയിൽസ് പറയുമോ? പാക്കേജ് ഡീറ്റെയിൽസിനെ പറ്റി പറയാനാണെങ്കിൽ 95-96% ഓളം നമ്മൾ ഓൺ പാക്കേജ് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അറിയാവുന്നതും വിശ്വസിതമായിട്ടുള്ള പാക്കേജസ് ഉണ്ട്, അവർക്ക് നമ്മൾ തീർച്ചയായിട്ടും വണ്ടി
കൊടുക്കാറുണ്ട്. അത് ഇനി അങ്ങനെ തന്നെയായിരിക്കും. പാക്കേജിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫുഡാണല്ലോ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത്. പുറത്ത് പോയി കഴിഞ്ഞാൽ നേരത്ത് അവിടുത്തെ ഭക്ഷണം കഴിക്കണേക്കാൾ നല്ല നമ്മുടെ നാട്ടിലെ നാടൻ ഭക്ഷണം അത് നല്ല തനിമയെ ചൂടോടെ തന്നെ സെർവ് ചെയ്യണമെന്നുള്ളൊരു ഇതാണ്. അതാണ് അവരുടെ മനസ്സിലിരിക്കുന്നത്. അങ്ങനെയൊരു നല്ലൊരു റിവ്യൂ കിട്ടാൻ തുടങ്ങി. അതുകൊണ്ട് അതിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിരിയാണികൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ ലൈഫ് ഫുഡ്. പിന്നെ സ്റ്റേ ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ എല്ലാം സ്റ്റേ ആണെങ്കിലും എല്ലാം റെഡി ആയിരിക്കും. പിന്നീട് വണ്ടിയുടെ കാര്യത്തിൽ പച്ച കളറിനോട് പ്രിയം തോന്നാൻ കാരണം എന്തായിരുന്നു? പച്ച കളറിനോട് പ്രിയം തോന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സാധാരണയിൽ നിന്ന് മാറിയ ഒരു ഗ്രീൻ എന്നുള്ള രീതിയിലേക്കാണ് ആദ്യം ഗ്രാസ് ഹോപ്പർ എന്ന് പറഞ്ഞ വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വരികയും അതിൽ കുറേ ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാസ് ട്യൂബ് ആണെങ്കിലും ജെ ബി എല്ലിൻ്റെ ഏതോ ഒരു ലേറ്റസ്റ്റ് മോഡൽ സാധനമായിരുന്നു അത് ചെയ്തത്. പിന്നെ ഡി ജെ മിക്സർ, അങ്ങനെ ഗ്രീനിൻ്റെ തീം തന്നെ അതിൻ്റെ അകത്ത് ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തു. അങ്ങനെ അതെല്ലാ ജനഹൃദയങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഇടയിലോട്ട് അത് നല്ല രീതിയിൽ കയറി. അങ്ങനെ കൊടുത്തിട്ട് പിന്നെ ഒരു പച്ച വേണമെന്നും കൂടുതൽ അഭിപ്രായങ്ങളും പിന്നെ പച്ച വിട്ട് കഴിഞ്ഞപ്പോൾ ഒരു ബുദ്ധിമുട്ടും തോന്നി. അതുകൊണ്ട് തന്നെയാണ് പിന്നെയും പച്ചയിലോട്ട് തന്നെ അത് സെയിം കളർ പച്ച വരരുതും എന്നാൽ ഗ്രീനിഷ് ആയിരിക്കണമെന്ന് തോന്നിയിട്ടാണ് മെട്രിക്സ് എന്ന് പറഞ്ഞ എഡിഷൻ അതിൽ ചെയ്തിരിക്കുന്നത്. അവസാനമായിട്ട് ഇപ്പം നമ്മുടെ ബെസ്റ്റ് പ്രേമി സുഹൃത്തുക്കളോട് എന്താ പറയാനുള്ളത്? എപ്പോഴും നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും സ്നേഹവും എൻ്റെ കൂടത്തിലും നമ്മുടെ സ്ഥാപനത്തിൻ്റെ കൂടത്തിലും പ്രസ്ഥാനത്തിൻ്റെ കൂടത്തിലും ഉണ്ടാകണം. അതുമാത്രമേ അന്നൊന്നും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഗായ്സ് വീഡിയോ തീർന്നിട്ടില്ല, നമ്മൾ ഇനിയും വീഡിയോ തുടരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം, നമ്മൾ അടുത്ത വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വന്നതിലൊക്കെ വളരെയധികം സന്തോഷം. എല്ലാവരെയും തിരക്കിയതായിട്ടും അന്വേഷിച്ചതായിട്ടും പറയുന്നു. ഇനി നമുക്ക് കാണാം, കേട്ടോ? ശരി.